Hi dears, welcome back to our channel. I am going to do a Christmas makeup look. We have been going for this year and we are going to be here. We are going to be here for the next year. We are going to be happy with Christmas. Now we will go to the video. Face wash ने अंडी use Good Vibes इन्दे avocado gentle cleansing foaming face wash आणा face wash आणतो face ले pimples का वाने कना आरणम आधोनो छुरका मेंडी इटो नो कोरक्या मेंडी face wash help face wash इनकी face wash அது கழிஞ்சு நான் ஒரு மாய்ஸ்சரைசிங் க்ரீம் அப்ளை செய்துட்டு நான் யூஸ் செய்துன சன்ஸ்கிரீன் வந்துட்டு மம்மாயர்த்தின்ட சன்ஸ்கிரீன் ആണ് നിങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും சன்ஸ்கிரீம் அப்ளை ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ട്ടോ அது നമ്മളെ ഒത്തിരി സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഒരു മോർണിംഗ് റൂട്ടീൻ ആയിട്ട് നിങ്ങൾ சன்ஸ்கிரீம் ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷൻ വന്നിട്ട് കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ആണ് അപ്പോൾ ഷേഡ് നമ്പർ ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് ഒരു ഫുൾ കവറേജ് അല്ല എങ്കിൽ കൂടിയും നല്ലൊരു ഫൗണ്ടേഷൻ ആണ് അതുകൂടാതെ ഞാൻ പിംപിൾസ് ഉള്ളത് കാരണം ഞാൻ ഒത്തിരി അങ്ങ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല നമ്മൾ എപ്പോഴും ഈ കവളിന്റെ ഈ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ഫിനിഷിംഗ് കിട്ടുംട്ടോ മൊത്തത്തിൽ നമ്മൾ ഫസ്റ്റ് നെറ്റിയിലും എല്ലായിടത്തും ഇങ്ങനെ ഡോട്ട് ഇട്ട് ചെയ്യുമ്പോൾ എനിക്ക് അത്ര രസം തോന്നിയില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് ആയിട്ടിരിക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ബ്യൂട്ടി ബ്ലെൻഡർ വന്നിട്ട് കളർ ബാറിൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ ആണ് കേട്ടോ നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ള നല്ലൊരു ബ്യൂട്ടി ബ്ലെൻഡർ ആണ് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് നല്ലൊരു നാച്ചുറൽ ലുക്ക് വരുന്നുണ്ട് ബ്രഷിനേലും കൂടുതൽ ഇഷ്ടം ബ്യൂട്ടി ബ്ലെൻഡർ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോഴും എപ്പോഴും ഫേസിൽ ഇടുന്നതിനൊപ്പം തന്നെ നെക്കിലും ചെവിയുടെ അവിടെയും ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്ന കൺസീലർ വന്നിട്ട് മേബിലിൻ്റെ ഏജ് റിവൈൻ കൺസീലർ ആണ് അതും ഞാൻ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് കേട്ടോ കൺസീലർ അപ്ലൈ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇന്ന് ഇട്ടേക്കുന്ന ഡ്രസ്സ് ഓൺലൈൻ എടുത്തതാണ് അപ്പോൾ ഞാനൊരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഡ്രസ്സിൻ്റെ ഹോൾ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഡ്രസ്സാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ കൺസീൽ ചെയ്ത ഭാഗമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ സെറ്റിംഗ് പൗഡറാണ് അപ്പോൾ ഞാൻ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം എനിക്ക് ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് വേറെ ഒന്നല്ല നമ്മൾ കടയിൽ ചെന്ന് വാങ്ങുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇടുന്നത് കാണുമ്പോൾ ഒക്കെ നമ്മൾ വിചാരിക്കും ആ ഷെയ്ഡ് നമുക്ക് മാച്ച് ആവുമെന്ന് വിചാരിച്ചു ഒന്നില്ലെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്യുമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ തന്നെ പോയിട്ട് നമ്മുടെ അടുത്തുള്ള ഏത് ഷോപ്പാണോ അവിടെ പോയിട്ട് വാങ്ങുകയാണ് ചെയ്യാറ് അപ്പം അതിന് വന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് ലൈറ്റ് ആവും അല്ലെങ്കിൽ ഡാർക്കാവും അങ്ങനെ ആവും അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനേ പറ്റില്ല ഒന്നില്ലെങ്കിൽ മിക്സ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യേണ്ടി വരും അതിലും നല്ലത് നമ്മൾ പോയി ഒന്ന് ഫേസിലൊക്കെ ഇട്ട് നോക്കിയതിന് ശേഷം നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ഇപ്പോൾ എടുത്തത് ലുലുമാളിൽ പോയിട്ടാണ് കേട്ടോ ലുലുമാളിൽ പോയിട്ട് ഫേസിൽ ഇട്ട് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ എടുത്തത് അത് കറക്റ്റ് ഷെയ്ഡിൽ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു പിന്നെ ഞാൻ ഐഷാഡോ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കെ ബ്യൂട്ടിയുടെ കോംപാക്ട് പൗഡർ വെച്ചിട്ട് കണ്ണിൻ്റെ മുകളിലൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ ഒന്ന് ഒരു ബേസിന് വേണ്ടിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഐ ഷാഡോ പാലറ്റ് വന്നിട്ട് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഐ ഷാഡോ പാലറ്റ് ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഷെയ്ഡൊക്കെ ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഐ ഷാഡോ അപ്ലൈ ചെയ്തിട്ട് ഐ ലൈനർ എഴുതുമ്പോൾ എന്തോ ഒരു കോൺഫിഡൻസ് വരാറില്ല പക്ഷേ എനിക്ക് അതേസമയം ഇങ്ങനെ കാജൽ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഇച്ചിരിയും കൂടി ഒരു രസമായിട്ടിരിക്കുമെന്ന് തോന്നിയിട്ടുണ്ട് നമ്മളിൽ എല്ലാവരും മേക്കപ്പിൽ നിന്നത് പല വിധത്തിലാണ് അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേനെ നമ്മൾ അതേപോലെയൊക്കെ മേക്കപ്പ് ചെയ്യാൻ നോക്കും അപ്പോൾ നമ്മൾ മേക്കപ്പ് എപ്പോഴും നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾക്ക് നല്ലതാവുന്ന രീതിയിൽ നമ്മൾ തന്നെ ചെയ്ത് നോക്കുക എങ്ങനെ ചെയ്തിട്ടാണ് എനിക്ക് ഭംഗി അല്ലെങ്കിൽ എങ്ങനെ ചെയ്തിട്ടാണ് ഒരു ഫിനിഷിങ് കിട്ടുക എന്നൊക്കെ നോക്കിയിട്ട് നമ്മളത് ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേന് നമ്മളുടെ മേക്കപ്പ് നല്ല കറക്റ്റായിട്ട് വരും കേട്ടോ നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറും അപ്പോൾ അതുപോലെ നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ പോലും ഇപ്പോൾ മേക്കപ്പ് ചെയ്യണമെന്ന് തോന്നുവാണ് നമ്മൾ എല്ലായിടത്തും പോകുമ്പോൾ പെട്ടെന്ന് വാരി വലിച്ചിടുന്നതിൽ നല്ലത് ഇടയ്ക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുക എങ്ങനെ ഇടുമ്പോഴാണ് എനിക്ക് രസം തോന്നുന്നത് അല്ലെങ്കിൽ ഒരു ഫിനിഷിങ് കിട്ടുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാവുന്നതാണ്
നമ്മൾ എപ്പോഴും ഒരു നാച്ചുറൽ ലുക്കായിട്ടിരിക്കാനായിട്ട് ഉള്ള മേക്കപ്പ് ചെയ്യാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ ഹെവി ആയിട്ടിരിക്കണേലും നല്ലത് ഒരു നാച്ചുറലായിട്ടിരിക്കുക, അപ്പോൾ അതൊക്കെ നല്ല രസമായിരിക്കുള്ളൂ നമുക്ക്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യമുണ്ട്, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴും ഇച്ചിരി നാച്ചുറലായിട്ടിരിക്കുക. പിന്നെ ഡെയിലി ഒന്നും നമുക്ക് മേക്കപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോഴോ ഒക്കെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്യുക, കണ്ണൊന്ന് എഴുതി, ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നടക്കുന്നതാണ് രസം. പിന്നെ എപ്പോഴും സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിക്കേണ്ട കാര്യം മോയ്സ്ചറൈസിങ് ക്രീമും സൺസ്ക്രീമും എന്തായാലും നിർബന്ധമായിട്ട് ഇട്ടിരിക്കേണ്ടതാണ്. എൻ വൈബയുടെ കോണ്ടോറിങ് സ്റ്റിക്ക് വെച്ചിട്ടാണ് കോണ്ടോർ ചെയ്തേക്കുന്നത്. കുഴപ്പമില്ല കേട്ടോ, അത്ര നല്ലതെന്ന് പറയാൻ പറ്റുന്നില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഒരു കോണ്ടോറിങ് സ്റ്റിക്ക്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലഷ് വന്നിട്ട് കെ ബ്യൂട്ടിയുടെ ബ്ലഷാണ്. എനിക്ക് ബ്ലഷ് ഇടുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് മേളിലോട്ട്, അത്രയും ഭാഗം മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ചിലവർക്ക് ചെയ്യുമ്പോൾ കവളിൻ്റെ ഇവിടെ നിന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല ഭംഗിയായിരിക്കും, ചിലവർക്ക് ഇച്ചിരി ഇറക്കി ഈ കോണ്ടോർ ചെയ്യുന്ന ഭാഗത്ത് ഇടുന്നതായിരിക്കും ഭംഗി, ചിലവർക്ക് ഇങ്ങനെ ഇടുന്നതായിരിക്കും ഭംഗി. അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എങ്ങനെ ബ്ലഷ് ഇടുമ്പോഴാണ് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടോ, എങ്ങനെ ബ്ലഷ് ഇടുമ്പോഴാണ് ഭംഗിയെന്ന് നോക്കുക കേട്ടോ. അതിനുശേഷം ഞാനൊന്ന് ഫേസ് അല്ലെ ഒന്ന് ഹൈലൈറ്റർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് സ്കാനഡേൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. ആ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ലിപ്പ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഐലാഷ് കേളർ വെച്ചിട്ടൊന്ന് കീൽ ചെയ്തതിന് ശേഷം മസ്കാര ഇട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.